പ്രതീഷ് ഞങ്ങൾ അറിയുന്നത് കണ്ണനെ, വീട്ടിൽ വിളിക്കുന്ന പേര് കണ്ണൻ. ആള് ഈ വർഷത്തിലൊക്കെ നല്ല രീതിയിൽ നല്ല പ്രവൃത്തിയാണ്. അമ്പലം അതുപോലെ തന്നെ എല്ലാം പൊളിറ്റിക്സിനെ ഒക്കെ നല്ല രീതിയിൽ ആൾക്കാരായിട്ട് സംസാരിക്കാനും ഭയങ്കര മയത്തിൽ സംസാരിക്കണം, റാഷായിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോൾ അവിടെ പോയിട്ട് കളിച്ചത് ബിഗ് ബോസിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ചെയ്തതാ. ഒരാഴ്ച നമ്മൾ കണ്ടതൊക്കെ രതീഷിന് മാത്രം കണ്ടിട്ടുള്ളൂ, വേറെ ഒരാൾ പോലും. എത്ര എനിക്ക് തോന്നുന്നു ലേഡി കണ്ടൻസിൻ്റെ അവിടെ ആരും ഒന്നും പറയാണ്ട് രതീഷാണ് അവിടെ, രതീഷിൻ്റെ വാക്കിലാണ് അവർ പിടിച്ച് കളിക്കുന്നത്. അപ്പോൾ രതീഷ് ഇത്ര വേഗം പുറത്തു വരുന്ന ആളല്ല, എന്താ പുറത്തു വന്നതെന്ന് നമുക്കറിയാം. അവനാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഈ ലാസ്റ്റ് രണ്ടു ദിവസം അവൻ നല്ല രീതിയിൽ കളിച്ചു വരുമ്പോഴേക്കും വോട്ടിംഗ് നമ്മുടെ ഇത് നിന്നു. അപ്പൊ അത് ആ ലാസ്റ്റ് കിട്ടുന്ന വോട്ടിങ്ങിന്റെ ഇത് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ രണ്ടു ദിവസം അവൻ ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ചൊറിയനായിട്ട് മാറി, പക്ഷെ അതല്ല അവന്റെ നേച്ചർ. ഹീസ് ഗുഡ് വൺ. അതെ, വേറെ ആരും ജനറേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് കുറച്ച് നേരത്തെ ആയിരുന്നു ഒരു തോന്നല്. ലാലേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസം നിന്നിട്ട് ആൾക്കാരായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് മതിയായിരുന്നു, പക്ഷെ അവൻ കുറച്ച് നേരത്തെ തുടങ്ങിയെന്നല്ലോ. ആള് നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെക്കനാണ്. എന്ത് കാര്യത്തിനൊന്നും നല്ല ഡീസൻ്റ് ആണ്. അവിടെ ചെന്ന് എന്ത് പറ്റിയെന്നുള്ള മനസ്സിലാവണില്ലേ. അവിടെ വന്നിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ അവൻ എന്തോ ചെയ്ത് ഇത് മറ്റൊരു തർക്കം ഉണ്ടാക്കിയത് അതാ മനസ്സിലാവാത്തത്. നമുക്കത് വിഷമമായി ആവാൻ പോയപ്പോ അല്ല ഒരിക്കലും അല്ല, അത് ഞാൻ ധൈര്യമായിട്ട് പറയാം, ഒരിക്കലല്ല. എൻ്റെ വീടിൻ്റെ എൻ്റെ വീടിന്ന് തൊട്ടാണ് എൻ്റെ വീട്, എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ലൊരു പയ്യെന്ന് പറഞ്ഞാൽ നല്ലൊരു ചില രണ്ട് മൂന്ന് സിനിമയിൽ ചില റോളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മിമിക്രി അറിയാം. അവതാരം ഒരു തിരക്കില്ലാത്ത ചെക്കനാണ്. അവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഇങ്ങനെ അറിയില്ല, അതാ പറഞ്ഞ നമുക്ക് അറിയില്ല അത് എന്താ പറ്റിയെന്ന്. ആ അവൻ്റെ ആ ബിഗ് ബോസിൽ കാണിച്ച രീതി സ്വഭാവം അല്ല അവൻ്റെ, വളരെ ഡീസൻ്റ് സ്വഭാവമാണ്. അതിലും പാവമാണ്, ഒരാളും വെറുപ്പിക്കാത്തൊരു മൈനും ചെക്കനാ. എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അവൻ അതറിയില്ല. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അയലക്കത്തെ ഒരാൾ വന്നു, ഞാൻ എൻ്റെ ഓഫീസിൽ അവിടെ ഒക്കെ പറഞ്ഞു. അവർ തന്നെ നമ്മൾ ചീത്ത പറയാതെ ഇങ്ങനത്തെ ചേട്ടനാ മണിയേട്ട വീടിൻ്റെ അടുത്തുള്ളതെന്ന് ചോദിച്ചിട്ട് എന്നാ അവർ അറിയില്ല. അത് ആർക്കും ഇപ്പം ഇതിലുള്ളവർക്ക് ആർക്കും ഈ കണ്ടവർക്ക് ആർക്കും അറിയില്ല. ഇപ്പം നല്ല ഞാൻ പറഞ്ഞ ബെസ്റ്റ് ചെക്കനാണ്, ഒരു അലമ്പില്ല ഒരു ഇതില്ലാത്ത ചെക്കനാണ്, എല്ലാത്തിനും ഒളിനോളാണ്. ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചാൽ രതീഷിൻ്റെ ഉള്ള അഭിപ്രായം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നല്ല കുട്ടിയാണ്, എല്ലാവർക്കും നല്ല ഉപകാരങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും സഹകരിക്കുന്ന കുട്ടികളാണ്. കുട്ടി ബിഗ് ബോസിന്ന് ഔട്ടായത് ഭയങ്കര നേർത്തിയാന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ആദ്യമാണ് ആദ്യമായിട്ട് ആ കുട്ടി വിട്ടിരിക്കുന്നത്. എനിക്ക് എന്താണെന്ന് തോന്നുന്നു, ഞാൻ കാണാറില്ല ഒരു അധികം ടി വി എന്നേ. ഇന്ന് ഉച്ചയ്ക്ക് വെക്കിയപ്പോഴാണ് അറിയണത്. ഞാൻ ആ കുട്ടി ഇപ്പോൾ ഒരു എന്തോ ചില അഭിപ്രായ വ്യത്യാസം കണ്ടിട്ട് അവിടെ യാത്ര പറയണതൊക്കെ അപ്പോഴാണ് ഞാൻ അറിയണത്. പിന്നെ എൻ്റെ കുട്ടിയെ പോലെയാണ് ഞങ്ങൾ ഇവിടെയാണ് ആ കുട്ടി വളർന്നിരിക്കുന്നത്. അതില്ലാണ്ടിരിക്കുമോ, എന്തിനു വേണമെങ്കിലും എന്നെ ചേച്ചി എന്ന് ചേച്ചി എന്ന് വിളിക്കുള്ളൂ, ഇത്ര വയസ്സായാലും ആകോട്ട് അമ്മ വിളിക്കണ കേട്ടിട്ടൊക്കെ. അത്രയേ ഉള്ളൂ, നല്ല കുട്ടിയാ, നല്ല സ്വഭാവമാണ്, ഇല്ലാതെ ആ കുട്ടിയെ പറ്റി നല്ല അഭിപ്രായം കേട്ടോ. നല്ല ഇതൊക്കെ തന്നെയായിരുന്നു, എന്താ ഔട്ടായിരുന്ന അറിയില്ല. മൊത്തത്തിൽ ഒരു ഹാപ്പി എന്നുള്ള മൂഡർ ആയിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ സംഭവം അറിയില്ല, എത്ര പെട്ടെന്ന് ഔട്ടാവുള്ള കാരണം അറിയില്ല. ബിഗ് ബോസിൽ പങ്കെടുത്ത രതീഷ് എന്ന വ്യക്തി നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. ഈ പരിപാടിയിൽ നിന്ന് ഔട്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഔട്ടായാൽ വളരെ ദുഃഖമുണ്ട്.